welcome you all for today's Sunday service. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന അനുഗ്രഹത്തിന് കാരണമാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നത്തെ ആരാധനയിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം വലിയ ഭാഗ്യമൊരുക്കിയല്ലോ. ഫിലിപ്പിയ ലേഖനം 2:5-11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. Reading in English, Philippians chapter 2 verse 5-11. Let this mind be in you, which was also in Christ Jesus, who being in the form of God, did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bond servant and coming in the likeness of men, and being found in the appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross. Therefore God also highly exalted him and gave him the name which is above every name, that at the name of Jesus every knee shall bow, of those in heaven and those on earth and of under the earth, and that every tongue should confess that Jesus Christ is Lord, to the glory of God the Father. Hallelujah. ും ഭൂവിലും മേലായ നാമം പാനാ
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം എത്ര മഹാത്ഭുതം യേശുവിൻ നാമം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ നാമം യേശുവിൻ നാമം അതുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം യേശുവിൻ നാമം അതുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം യേശുവിൻ നാമം അതുരിമ നാമം ഇണയില്ല നാമം ഇമ്പ നാമം ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ ഭാരതിൽ വന്നൊരു നാമം അത് പാപ
നാമത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത് പരലോകത്തിൽ ചേർക്കും നാമമത് പരലോകത്തിൽ ചേർക്കും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിൻ്റെ തിരുനാമത്തിൽ എന്നും എന്നും സ്തുതി സ്തോത്രമേ ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത് ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത് ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത് ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത് യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും എന്നും സ്തുതി സ്തോത്രമേ യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും എന്നും സ്തുതി സ്തോത്രമേ സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത് സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിനും എന്നും എന്നും സ്തുതി സ്തോത്രമേ 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 പ്രൈസ് ലോർഡ്. കർത്താവിനെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ ആഴ്ചത്തെ യോഗ വിവരങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ ദിവസവും രാവിലെ നമുക്ക് മോർണിംഗ് ഡിവോഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഹാപ്പനിംഗ് അറ്റ് 7 o'clock ഇൻ ദ മോർണിംഗ്. ത്രൂ ഔട്ട് ദ വീക്ക് വി ഹവ് സൂം മീറ്റിംഗ്സ്. ട്യൂസ്ഡേ മോർണിംഗ്സ് വി ഹവ് ലേഡീസ് മീറ്റിംഗ്, ആൻഡ് ഫോർ ഓൾ ദി യങ് ഗേൾസ് വി ഹവ് കിങ്സ് ഡോട്ടേഴ്സ്. ദാറ്റ് ഈസ് ഹാപ്പനിംഗ് ഓൺ ട്യൂസ്ഡേ ഈവനിങ്സ്. ഓൺ വെനസ്ഡേ ഈവനിംഗ് വി ഹവ് ദ ബൈബിൾ സ്റ്റഡി. ഓൺ ഫ്രൈഡേസ് വി ഹവ് ഫാസ്റ്റിംഗ് പ്രേയർ. ആൻഡ് ഓൺ സാറ്റർഡേ മോർണിംഗ് വി ഹവ് അഗെയിൻ കിങ്സ് ഡോട്ടേഴ്സ്, ആൻഡ് ഓൺ ഈവനിംഗ് യൂത്ത് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ പറയപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം നടക്കുന്നത് സൂമിലാണ്. അതുമായി ബന്ധപ്പെട്ട ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. യു ക്യാൻ ലെറ്റ് അസ് നോ ആൻഡ് വി വിൽ സെൻഡ് യു ദ ലിങ്ക്. ഓൺ സൺഡേസ് ആഫ്റ്റർ ദ സർവീസ് വി ഹവ് ജൂനിയർ ചർച്ച്, ആൻഡ് ഫോർ ദ ടീനേജേഴ്സ് ദർ ഈസ് ടീൻ സർവീസ് ഹാപ്പനിങ്. സോ കണക്ട് വിത്ത് യുവർ ലീഡർ. സെൽ ഗ്രൂപ്പ് മീറ്റിംഗ്സ് ആർ ഹാപ്പനിങ് ത്രൂ ദ വീക്ക്. സോ ഇഫ് യു ക്യാൻ കണക്ട് വിത്ത് യുവർ സെൽ ഗ്രൂപ്പ് ലീഡർ ആൻഡ് ബി എ പാർട്ട് ഓഫ് ദാറ്റ് സർവീസ് എസ് വെൽ. ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. മാരേജ് കോഴ്സ് ഈസ് കമ്മിങ്. സോ ഇഫ് യു വോണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്, യു ക്യാൻ കോൺടാക്ട് അസ് ആൻഡ് കോൾ അസ്. വരുന്ന ആഴ്ചകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും.
ആയിരിക്കും. ഇറ്റ് ഈസ് ഫോർ ദ മാരിഡ് കപ്പിൾസ്, സോ മേക്ക് ഷുവർ ദാറ്റ് യു കീപ് ആൻ ഐ ഔട്ട് ഫോർ ദ മീറ്റിംഗ് ദാറ്റ് ഈസ് കമ്മിംഗ്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു ഗിഫ്റ്റ് ടു ദ ലോർഡ്. ദ ബൈബിൾ സേസ് ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. അതുകൊണ്ട് ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കൊടുക്കാം. Amen, church. We are just entering into a powerful time. All this time, we were just receiving from the worship and the message. But now is a time that you can engage and you can give and participate into the kingdom of God. Now is a time to give to the Lord with a cheerful heart. And let's make this opportune time to give to the Lord. Ee samayam namukku nammude offering namukku devathinu kodukkam. Santoshathode devathinu stotravum aaradhaneyum karettikondu devathinu kodukka. Amen. Yeshu, when they're sugar.
സർവശക്തനായ ദൈവം നമ്മളെ ആരാധിക്കുവാൻ സഹായിച്ചു. അതോടൊപ്പം ദൈവവേലയ്ക്കായി കൊടുക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി. ദൈവവചനം കേൾക്കുവാനും കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് എത്തി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഓഫറിംഗ് സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. My God shall supply all my needs according to his riches and glory in Jesus Christ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓഫറിംഗ് സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവചനം, പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് അത് സ്വീകരിക്കുവാനും അത് വിശ്വാസമായി കർത്താവെ അത് അനുസരിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി നമുക്ക് ദൈവവചനം വിശ്വാസത്തോടെ സ്വീകരിക്കാം. ആമേൻ. Greetings to all of you in the beautiful name of Jesus. യേശു കർത്താവിൻ്റെ മനോഹര നാമത്തിൽ നിങ്ങൾക്കേവർക്കും വന്ദനങ്ങൾ. What a wonderful time we had today in worshiping the Lord Jesus. കർത്താവിനെ ഇന്ന് ഒരുമിച്ച് സന്തോഷത്തോടെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നല്ലോ. Hallelujah. Hallelujah. God is our refuge and strength, a very present help in the time of trouble. കർത്താവ് നമ്മുടെ സങ്കേതവും നമ്മുടെ കോട്ടയും ആകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവൻ നമ്മുടെ ആശ്രയവുമാണ്. Therefore we will not fear. അതുകൊണ്ട് നാം ഒരിക്കലും ഭയപ്പെടുകയില്ല. Our trust is in him. നമ്മുടെ ആശ്രയം യേശുവിൽ തന്നെയാണ്. Hallelujah. Hallelujah. Amen. Amen. Today morning I want to share with you few important things from God's word. ഇന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ നിന്ന് പ്രത്യേക ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Two things the Lord is doing these days. രണ്ട് കാര്യങ്ങൾ ദൈവം നമ്മുടെ മധ്യേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I believe during this time the Lord is using all the pastors to prepare the church for the coming of the Lord. ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ദൈവം സഭയെ ഒരുക്കേണ്ടതിനായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ പാസ്റ്റർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Second thing the Lord is doing. രണ്ടാമതായി ദൈവം ചെയ്യുന്ന കാര്യം, He doesn't want anyone to perish. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. He wants everywhere and everyone to repent and turn to Jesus for salvation. എല്ലാവരും എല്ലായിടത്തും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കുവാനായി തിരിയണമെന്ന് മനം തിരിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Let's understand this and pray towards this. And do what we can to fulfill God's purposes. ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കേണ്ടതിനു വേണ്ടി നാം ഈ കാലങ്ങളെ സമയങ്ങളെ ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Amen. Amen. We have been blessed every day through the Harp and Bowl every day morning devotions. എല്ലാ ദിവസവും പ്രഭാതത്തിൽ Harp and Bowl morning devotions നമുക്ക് ലഭിക്കുന്നു. അത് അനുഗ്രഹപ്രദമാണ്. We are listening to the heroes in the Bible. ബൈബിളിലെ വീരപുരുഷന്മാരെ കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുകയാണ്. Always remember Jesus is our superhero. എപ്പോഴും ഓർക്കുക, യേശുവാണ് നമ്മുടെ ഏറ്റവും വീരനായ നായകൻ. But these people, the heroes, they are all ordinary people, but serving an extraordinary God. ഈ ബൈബിളിൽ കാണുന്ന വീരപുരുഷന്മാരൊക്കെ അവർ കർത്താവിനെ അസാധാരണമായ കർത്താവിനെ സേവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. They experienced God in their lives and that changed their life. അവരുടെ ജീവിതങ്ങളിൽ അവർ ദൈവത്തെ അനുഭവിച്ചു. അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി. Throughout the Bible we see different people from different professions. They all serve God, fulfill God's purpose in their calling. ബൈബിളിൽ ആഗമാനം നാം കാണുന്ന ഒരു കാര്യമുണ്ട്, പല ജോലികളിൽ വ്യാപൃതരായിരുന്നവർ അവർ ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിച്ചു, അവർ പ്രയോജനകരമായി തീർന്നു. And we pastors, we are so glad to see many of our people in the church. They were sharing devotions even though they are working and doing business or homemakers. We were so delighted to see how the Lord is using the members of the church to be a witness for the Lord in this generation. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് അതൊക്കെ കാണുവാനും സാക്ഷ്യം വഹിക്കുവാനും ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ അനേകർ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവെക്കുന്നത് കാണുവാനും ഒക്കെ ഇടയായത് വളരെ സന്തോഷകരമാണ്. അവരുടെ ജോലിയോട് കൂടെ തന്നെ ദൈവവേലയും അവർ ചെയ്യുന്നുവല്ലോ. Of course these are all people whom we see, but there are many people who are serving in the background. ഇവരെയൊക്കെ നമ്മൾ കാണുന്ന മനുഷ്യരാണ്. ഇവരെ നമ്മൾ മുൻപിൽ കാണുന്നു എന്നാൽ കാണാതെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒത്തിരി പേർ, ഇനിയും അധികം പേർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. They may not speak publicly. ഒരുപക്ഷെ അവർ പരസ്യമായിട്ട് സംസാരിക്കുന്നുണ്ടാകില്ല. They are praying privately. എന്നാലോ അവർ രഹസ്യമായി വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയാണ്. Even the people who are working behind the scenes, like in the doing the media and the camera, they're all always behind the scenes, but
They are doing their part in serving Jesus. എന്നാൽ അതോടൊപ്പം തന്നെ മീഡിയ ടീമിലും ക്യാമറയുടെ പിന്നിലും ഒക്കെ ഇരുന്ന് അവർ എപ്പോഴും കർമ്മനിരതരാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ ആരും ഒരുപക്ഷേ കാണുന്നില്ലായിരിക്കാം എന്നാൽ അവർ വിശ്വസ്തതയോടെ കൂടി വേല ചെയ്യുന്നു. Amen. Amen. Hallelujah. Hallelujah. Some people serve through giving, some people serve through encouraging ചില വ്യക്തികൾ അവർ കൊടുക്കുന്നതിൽ കൂടിയാണ് അവർ സേവനം ചെയ്യുന്നത് ചിലരെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടിയാണ് എവറിഥിങ് ഈസ് is a ministry ellam oru shushrushayanennu manasilakkuka hallelujah hallelujah like a human body have many parts church also many people different people but doing each of them doing their share brings unity and growth in the church oru manushya shariratil pala avayavangal ullathu pole sabayaguna shariratil pala avayavangalai nam ororutharum nam pala karyangal cheyidukonde orumichu aigumathyapettu pravartichukondirikkunnu amen amen in Ephesians chapter 4 verse 16 says like this എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവിടെ ഇങ്ങനെ പറയുന്നത് ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കുവാനുമുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു In summary, when we do our part, ചുരുക്കി പറഞ്ഞാൽ നാം നമ്മുടെ ദൗത്യം ചെയ്താൽ, when each of us do our part, our share, നാം ഓരോരുത്തരും നമുക്ക് നിയോഗിക്കപ്പെട്ട കാര്യങ്ങൾ നാം നന്നായി ചെയ്താൽ, everything will go well. എല്ലാം നന്നായി നടക്കുവാനിടയാകും. Same way, if every part of this body functions well, then the whole body is healthy and function well. ഒരു ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നന്നായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആ ശരീരം മുഴുവൻ നന്നായി പ്രവർത്തിക്കുവാനിടയാകും. So let us all do what we are called to do. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളെ എന്തിനു വേണ്ടി ദൈവം വിളിച്ചോ ആ വിളിക്കനുസരിച്ച് വേല ചെയ്യാം. And I hear amen to that. അതിനൊരു ആമേൻ പറയാൻ കഴിയുമോ? Amen. Amen. Last week we heard about three qualities of Philippian church. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫിലിപ്പിയ സഭയുടെ മൂന്ന് ഗുണവിശേഷങ്ങളെക്കുറിച്ച് കേൾക്കുവാനിടയായി. Amen. Amen. Can you repeat that? അതൊന്ന് ഓർക്കാൻ കഴിയുമോ? Hallelujah. Hallelujah. They were a praying church. അവർ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു. They were a caring or encouraging church. അവർ കരുതലുള്ള മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന സഭയായിരുന്നു. They were a giving church. അവർ കൊടുക്കുന്ന സഭയായിരുന്നു. Today I want to share with you three qualities we can learn from Apostle Paul. ഇന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മൂന്ന് ഗുണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. There is anything in Paul, Paul says said like this. It is not me, it is the grace of God in me. പൗലോസിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുക അത് ഞാനല്ല കൃപയാൽ അത്രേ സകലവും സാധ്യമായത്. All these qualities that is in Apostle Paul is because of his experience, his relationship with Jesus. തന്റെ ജീവിതത്തിലുള്ള എല്ലാ ഗുണവിശേഷങ്ങളും തനിക്ക് ദൈവവുമായിട്ടുള്ള യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലും ആ അനുഭവത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. I want to share with you three qualities from this epistle of Paul to Philippians. ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പൗലോസിന്റെ മൂന്ന് ഗുണങ്ങൾ കണ്ടെത്തി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Amen. Amen. So that it become an encouragement to us. അത് നമുക്ക് ഒരു പ്രോത്സാഹനമാകട്ടെ. We are going to learn from his character. തന്റെ സ്വഭാവത്തിൽ നാം പഠിക്കാൻ പോവുകയാണ്. His faith. തന്റെ വിശ്വാസത്തിൽ നിന്ന്. So that we can be inspired. അപ്പോൾ നമുക്ക് പ്രോത്സാഹനം ലഭിക്കുവാനും ഇടയാകും. Hallelujah. Hallelujah. Amen. Amen. We know the background of this letter. ഈ ലേഖനത്തിന്റെ പിൻപിൽ നടന്നത് എന്താണെന്ന് നമുക്കറിയാം. He was writing from prison. താൻ കാരാഗ്രഹത്തിൽ താമസിച്ചപ്പോഴാണ് ഇത് എഴുതിയത്. He was telling the church, your prayer will bring deliverance in my life. പൗലോസ് ഫിലിപ്പിയരോട് പറയുകയാണ് ഫിലിപ്പിയ സഭയെ നിങ്ങളുടെ പ്രാർത്ഥന എന്റെ വിടുതലിന് കാരണമായി തീരും. In chapter 1 verse 19 and 20. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 19-ഉം 20-ഉം വാക്യങ്ങളിലാണ് നാം ഇത് കാണുന്നത്. He says, I know that through your prayers and God's provision of the Spirit of Jesus Christ has happened to me will turn out for my deliverance. പൗലോസ് അവിടെ പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. Amen. Amen. Your prayers will deliver me from this present condition. നിങ്ങളുടെ പ്രാർത്ഥന അതെന്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ പര്യാപ്തമാണ്. But it's not only the prayer. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന മാത്രമല്ല. He says I am very much expecting and hopeful about my deliverance. എന്നാലോ പൗലോസ് ഇങ്ങനെ പറയുകയാണ് ഞാൻ വളരെയധികം പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി എന്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്നു. He says the next word is I eagerly expect and hope that I will in no way be ashamed but will have sufficient courage so that now as always Christ
will be exalted in my body whether by life or death paulos 20th vakyathil ingane parayana angane njan onnilum lajichu pogade poorna dhairyam poondu kristu ende shariratingil jeevanal agatte marnathal agatte eppolum enna pole ippolum mahima pedugeyullu ennu pratheekshikkugeyum pratyashikkugeyum cheyunu not that two words I expect and I hope ee rendu vaakkugal ningal adivare idaname pratheekshikkugeyum pratyashikkugeyum cheyunu expectation and hope that should be mark of a believer oru vishwasiyude lakshanam aayirikkanam pratheekshayum adodoppam thanne pratyashayum we need to have this expectation and hope nammada jeevathil namukku ee pratheeksha eppolum undaganam pratyasha nirbhararayi nam jeevikkanam hallelujah hallelujah expectation means it's a intense conviction we need to have this പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അത് വളരെ ആഴത്തിലുള്ള ഒരു ബോധ്യമാണ് നമുക്ക് ഈ ബോധ്യം ഉണ്ടായിരിക്കണം അഷുറൻസ് അബൗട്ട് ഗോഡ്സ് പ്ലാൻ ഫോർ മൈ ലൈഫ് അഷുറൻസ് അബൗട്ട് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് നൗ ഇൻ ദീസ് ഡേയ്സ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ കുറിച്ച് വലിയ തികഞ്ഞ ഒരു ബോധ്യം ദൈവം എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല ഉറപ്പുള്ള ബോധ്യമുണ്ടായിരിക്കണം വി നോ ദിസ് ബൈബിൾ ദിസ് വേർഡ് ഫ്രം ഗോഡ് Jeremiah 29 verse 11 God says for I know the plans I have for you namaki tirvachana nannayittu ariyamallo Jeremiah pravachanante pustakam 29th adhyayam adinte 11th vakyam ningale kurichulla ende aalochanakal ennu deivam paranju thodangina vakyam namakariyam but we also should know that ennal namukkum aa aalochanaye kurichu nannayittu bodhyam venam what is God's plan for my life the expectation and hope I should know it endana devathin ende jeevathe kurichulla paddathi ennu enikku nannayittu ariyanam adine kurichu oru thiganya bodhyam enikku undayirikkanam hallelujah hallelujah we should know God's promises concerning your life nammada jeevathe kurichu devathinte paddathikale naam nannayi manasilakkanam and then we expect that to happen adu sambhavyamagan vendi nammal valare pratheekshayode kaathirikkukayanu hallelujah hallelujah when you expect when and then when someone pray for you it will happen ningal pratheekshayode kaathirikkumbol aarengil ningalkku vendi prarthichal adu theerchiyayum sambhavyamayi hallelujah hallelujah if I don't have any expectation enikku oru pratheekshayum illengilo no hope oru pratyashayum illa other people pray for you mattullavar ningalkku vendi appol prarthichal No, it's not that way. അങ്ങനെ അല്ല സംഭവിക്കുന്നത് Hallelujah. Hallelujah. You always come to God with expectant heart. എപ്പോഴും വളരെ പ്രതീക്ഷയുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാൽ Hallelujah. Hallelujah. Amen. Amen. Always have hope eppozhum ee pratyashayum ullavarayi during this time don't be hopeless ee samayathe ee kaalagattathil orikkalum pratheeksha illathavarayi pratyasha illathavarayi jeevikkirathu you always should be full of hope eppozhum pratyasha niranjavarayi irikkuka Christ is our hope Christu aanu nammada pratyasha amen amen and he is in us avan nammil vasikkunnundu hallelujah he abides in us avan nammil thanneyanu vasikkunnathu we are a people of faith love and hope nammal vishwasavum snehavum pratyashayum ulla oru janathayaanu amen amen hallelujah hallelujah you know one day when Peter and John was going to the temple in prayer in Acts chapter 3 apostle pravarthi 3am adhyayathil naam kaanunnu oru divasam patrosum yohannanum avaru prarthanikku vendi kadannu povugiyaanu man who was lame from mother's womb he was there before the temple asking alms to people avade ammayude udiram mudal mudandanaya oru manushyan irikkunnundayirunnu adeham devalayathinu munpil irunnu bhiksha yaachikkunna oru manushyanayirunnu bible says like this this man fixed his attention on Peter and John expecting to receive something from them ivide ee tiruvachathil nammal ingane vaayikkunnu ee manushyan patrosinayum yohannanayum thurichu nokkukayirunnu kaaranam avaril ninnu endengilum nanma labhikkumo ennulla pratheekshayode adeham nokkukayirunnu they saw his expectation adehathinte aa valiya pratheeksha patrosum yohannanum kaanuvan idayayi hallelujah hallelujah then Peter said like this silver and gold we don't have but what we have we give to you in the name of Jesus Christ come up ee pratheekshayodulla ee notam patros kandappozhaanu avanodu ingane parannathu velliyum ponnum njangalude pakkalilla engilum njangalude pakkalullathu nasaranaya yesu christunde naamathil ezhunnettu nadakka ennu avanodu parayuvanadeya hallelujah hallelujah you remember Jesus telling that four persons who are bringing a paralyzed man down into the house when Jesus saw their faith ആ നാല് പേര് പക്ഷവാതക്കാരനായ ഒരു മനുഷ്യനെ യേശു ആയിരുന്ന ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന കഥ നിങ്ങൾക്ക് അറിയത്തില്ലേ അവരുടെ വിശ്വാസം യേശു കാണുവാനിടയായി ആമേൻ ആമേൻ and Jesus saw their faith he said like this യേശു അവരുടെ വിശ്വാസം കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു your sins are forgiven മനുഷ്യനെ നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു hallelujah hallelujah ആമേൻ ആമേൻ hallelujah hallelujah here those the four people who brought this man
they had expectation that Jesus will do something today. ഇവിടെ ഈ രോഗിയായ മനുഷ്യനെ കൊണ്ടുവന്ന നാല് പേര് അവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവർ ഇങ്ങനെ വിശ്വസിക്കാനിടയായി ഇന്ന് യേശു തീർച്ചയായും ഇവനു വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ we always be with expectant heart അതുകൊണ്ട് എപ്പോഴും പ്രതീക്ഷയുള്ള ഒരു ഹൃദയവുമായി ആയിരിക്കുക every day when you get up from the bed എല്ലാ ദിവസവും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ you declare this is the day the lord has made and I will rejoice and I am glad നിങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചാലും ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക തന്നെ ചെയ്യും ഹല്ലേലൂയാ ഹല്ലേലൂയാ ആമേൻ ആമേൻ ഡിക്ലെയർ ഗോഡ്സ് പ്രോമിസസ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞാലും ഇറ്റ്സ് എ ഗുഡ് ഡേ ബിക്കോസ് മൈ ഗോഡ് ഈസ് ഗുഡ് എൻ്റെ ദൈവം നല്ല ദൈവമായതുകൊണ്ട് ഈ ദിവസവും നല്ലത് തന്നെയാണ് ദി പ്ലാൻസ് ദാറ്റ് ഗോഡ് ഹാസ് ഫോർ മീ ഈസ് ടു പ്രോസ്പർ മീ ആൻഡ് ടു ഗിവ് മീ എ ഗുഡ് ഫ്യൂച്ചർ ആൻഡ് ഹോപ്പ് എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ അത് എനിക്ക് നല്ല ഭാവി തരുവാനാണ് എന്നെ അനുഗ്രഹിക്കുവാനായിട്ടുള്ളതാണ് ഇഫ് മൈ ഗോഡ് ഈസ് ഫോർ മീ ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് മീ എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആർ എനിക്ക് പ്രതികൂലമായിരിക്കും God has set an open door before me ദൈവം എനിക്ക് മുൻപാകെ തുറന്ന വാതിലുകളെ വെച്ചിരിക്കുകയാണ് If he opened no one can shut കർത്താവേ അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ലല്ലോ My God shall supply all my needs എന്റെ ദൈവം എന്റെ സകല ആവശ്യങ്ങൾക്കും മതിയായവനാണ് According to his riches അവന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം എനിക്ക് നൽകി തരും In Christ Jesus ക്രിസ്തു യേശുവിൽ കൂടി സകലവും സാധ്യമാണ് It's not only about knowing it's about declaring and proclaiming God's promises that God has given you. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അറിയുക മാത്രമല്ല അറിഞ്ഞ വാഗ്ദത്തങ്ങളെ ധൈര്യത്തോടെ പ്രസ്താവിക്കുക കൂടിയാണ്. And expect that today it will happen. അത് പ്രതീക്ഷിച്ചാലും ഇന്ന് അത് സംഭവിക്കാൻ പോവുകയാണ്. Did not happen today don't get discouraged also innoru paksha adu sambhavichillel orikkalum nirashapaduvan idayagirathu the day after tomorrow it will happen oru paksha naala kaiyittayirikkum adu sambhavikkunathu every day expect God to move ella divasavum deiva pravartikkai pratheekshayode kaathirikkuka ningalude jeevithathil adu sambhavikkum hallelujah hallelujah amen amen next chapter 14 we see another person here apostle porthi 14am adhyayathil nammal mattoru manushane kaanunu paul and barnabas was doing that missionary journey the first missionary journey paulosum barnabasum avare aadyathe missionary yathrayil aayirikkunu while they were in Lystra a certain man without strength in his feet was sitting a man crippled from mother's womb avada nammal kaanunu lustrayil irunappol avada ammayude garbham mudal mudandanaya oru manushane avar kaanuvanidaya he says he never walked avan orikkalum nadandittilla ennu bible parayunu but this man heard paul speaking ennal paulosa samsarikkunna aa suvishesham ee manushan kelkkuvanidaya paul was not speaking his gospel he was speaking about the gospel of jesus paulos thande sonda suvishesham prasangikkukayirunnilla pagaram yeshuvine kurichulla suvishesham parayukayirunnu paul he was observing the people there avada irunna janathe muluvan paulos nokki kaanukayirunnu amen amen nowadays we cannot see people ee divasangal namukku aalukale kaanan kazhiyunnilla this is the biggest challenge we are facing now innu njangal nerudunna ettom velli velluvili adu thanneyanu but now we are seeing with the eyes of faith innu njangal vishwasathinte kannalana ningale kaanunnathu all the people now are sitting in their homes ella priyappettavar ഭവനങ്ങളിലായിരിക്കുന്നു ലിസ്ണിംഗ് ടു ദിസ് ഈ വചനം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഐസ് ഓഫ് ഫെയ്ത്ത് വി ആർ സീയിങ് യു വിശ്വാസ കണ്ണാൽ ഞങ്ങൾ നിങ്ങളെ കാണുകയാണ് ഇൻ സ്പിരിറ്റ് വി ആർ വിത്ത് യു ആത്മാവിൽ നിങ്ങളോടൊപ്പം ഞങ്ങളായിരിക്കുന്നു ഹോളി സ്പിരിറ്റ് ഇസ് വാച്ചിങ് യു പരിശുദ്ധ ആത്മാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹി ഈസ് ഗിവിങ് യു ദിസ് വേർഡ് അവൻ നിങ്ങൾക്ക് ഈ വചനം നൽകുകയാണ് ഹല്ലേലൂയ ഹല്ലേലൂയ വെൻ ദിസ് വേർഡ് കം ഇറ്റ് ഈസ് ഹിസ് വേർഡ് ഈ വചനം നിങ്ങളുടെ പക്കലേക്ക് വരുമ്പോൾ അത് ദൈവത്തിന്റെ വചനമാണ് ദിസ് വേർഡ് വിൽ നോട്ട് ഗോ വോയിഡ് ഇറ്റ് വിൽ അക്കംപ്ലിഷ് ഇറ്റ്സ് പർപ്പസ് ഈ വചനം വൃഥാവായി പോവുകയില്ല അത് അയച്ച കാര്യം സാധ്യമാക്കി It is not my word it is the word of god idu ende vachanamalla idu devathinte vachanamana this word has its power to do miracles ee vachanathinu albhudangal cheyyanulla shakti undu the other end is the receiving end mattoru mattu pakshathirunnu ningal adu praapikkan thayaarangil expectant heart ningalku veliya pratheekshulla oru hrudayam undu the heart of faith vishwasamulla oru hrudayam undengil something will happen innu theerchayam chelathu sambhavikkum hallelujah hallelujah today in the name of jesus I pray for healing right now innu yeshuvina naamathil njan ippol thana saukhyam sambhavikkanum healing in your body right now ningala shareerathil ippol thana saukhyam sambhavikkatte doors to be opened in the name of jesus yeshuvina naamathil ningalku vendi vaadhilukal തുറക്കപ്പെടട്ടെ if your travel plans are blocked I pray in the name of Yeshua doors to be opened for you in the name of Jesus നിങ്ങളുടെ യാത്രകൾക്കുള്ള വഴികൾ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു you will join the right time in your company or in your office there നിങ്ങൾക്ക് എത്തിച്ചേരേണ്ട കമ്പനിയിൽ നിങ്ങളുടെ ഓഫീസിൽ കൃത്യസമയത്ത് തന്നെ എത്തുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കും reach your other members of your family there right now we are praying doors to be opened
in the name of Jesus. All over India we pray, airports open, let the doors be opened for the glory of God. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കട്ടെ, എയർപോർട്ടുകൾ തുറക്കട്ടെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി വാതിലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. I want to give glory and honor to Jesus. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. Hallelujah. Hallelujah. So this man here who never walked, but Paul was looking at him. അതുകൊണ്ട് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഈ മനുഷ്യനെ പൗലോസ് ഉറ്റു നോക്കുകയായിരുന്നു. Paul observing him intently. പൗലോസ് അദ്ദേഹത്തെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Seeing that he had faith to be healed. ഈ മനുഷ്യന് വിശ്വാസമുണ്ട്, സൗഖ്യമാകുവാനുള്ള വിശ്വാസമുണ്ടെന്ന് പൗലോസ് കാണുവാനിടയായി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Paul saw faith in that person. ആ മനുഷ്യന്റെ അകത്തുള്ള വിശ്വാസത്തെ പൗലോസിന് കാണുവാൻ കഴിഞ്ഞു. He was receiving the word. അവൻ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. When Paul saw that, പൗലോസ് അത് കണ്ടപ്പോൾ, he said with a loud voice, "Stand up straight on your feet." പൗലോസ് ഇത് കണ്ടിട്ട് അവനോട് പറഞ്ഞു, ധൈര്യമായി എഴുന്നേറ്റ് നിന്നാലും, നീ എഴുന്നേറ്റ് നിന്നാലും. You see that in Acts chapter 14. അത് അപ്പോസ്തലപ്രവൃത്തി 14-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു. Instantly the miracle happened. അപ്പോൾ തന്നെ നൊടിയിടയിൽ അത്ഭുതമുണ്ടായി. Hallelujah. Hallelujah. Why? Because he was expectant in his heart. അതിനെ കാരണം ഇതായിരുന്നു, വളരെ പ്രതീക്ഷയുള്ള ഒരു ഹൃദയത്തോടെയായിരുന്നു ഈ മനുഷ്യൻ. Hallelujah. Hallelujah. We should know our God is a good God. നാം ഒരു കാര്യം തിരിച്ചറിയണം, നമ്മൾ സേവിക്കുന്ന ദൈവം നല്ല ദൈവമാണ്. Declare what we know, we declare with our mouth. നമുക്ക് എന്തറിയാമോ അത് ധൈര്യത്തോടെ വായകൾ തുറന്ന് പ്രസ്താവിക്കുക. All the promises he has spoken into your spirit, let the spirit be activated by speaking. നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവം സംസാരിച്ചിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും അത് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവും ചൈതന്യമുള്ളതായി തീരട്ടെ. Hallelujah. Hallelujah. Don't be discouraged by the things that you see around. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ കാണുന്ന അവസ്ഥകളാൽ നിങ്ങൾ ഒരിക്കലും നിരാശരായി പോകരുത്. When Peter saw the waves and the wind, you know, he became doubtful. പത്രോസ് തന്റെ ചുറ്റും കാറ്റും കോളും ഒക്കെ കണ്ടപ്പോൾ താൻ സംശയാലുവായി തീർന്നു. How can I go forward? എങ്ങനെയാണ് എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത്? How will I receive my promises? എങ്ങനെയാണ് ഞാൻ എൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നത്? How can I go to the other side? എങ്ങനെയാണ് ഞാൻ മറുവശത്തേക്ക് കടക്കുവാൻ പോകുന്നത്? Don't look at what is happening around. നിങ്ങളുടെ ചുറ്റും നടക്കുന്നതിനെ ഒരിക്കലും നിങ്ങൾ നോക്കുവാൻ ഇടയാകരുത്. Hallelujah. Hallelujah. Look at the promises. ആ വാഗ്ദത്തങ്ങളെ തന്നെ നോക്കുവിൻ. Look at the promise giver. ആ വാഗ്ദത്തം നൽകിയ ദൈവത്തെ നോക്കുവിൻ. Hallelujah. Hallelujah. Amen. Amen. Hallelujah. Hallelujah. And declare his promises, his word. കർത്താവിന്റെ വചനം, കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ധൈര്യത്തോടെ പ്രസ്താവിക്കുക. Say, I know that God will work everything in favor for me. ഇത് വിശ്വസിച്ച് പറഞ്ഞാലും ദൈവം എനിക്ക് അനുകൂലമായി സകലവും എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്. All things work together for good for those who love God and are called according to God's purposes. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറഞ്ഞാലും. Amen. Amen. Believe that things are going to change. വിശ്വസിക്കുക, കാര്യങ്ങൾ സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്. Believe things will change. വിശ്വസിച്ചാലും കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. Amen. Amen. Hallelujah. Hallelujah. Expect great things from God. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ പ്രതീക്ഷിക്കുക. Hallelujah. Hallelujah. Believe and act accordingly. വിശ്വസിച്ച് അതിനനുസൃതമായി പ്രതികരിച്ചാൽ. No, faith is in the heart. വിശ്വാസം നമ്മുടെ ഹൃദയത്തിലാണ്. What is in our heart, our mouth speak. എന്താണോ നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ വായ് പ്രസ്താവിക്കുന്നത്. Hallelujah. Hallelujah. So speak what is in your heart. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുണ്ടോ അത് ധൈര്യത്തോടെ വിളിച്ചു പറയുക. Fill your heart with God's word. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുക. What he is speaking to you every day. എല്ലാ ദിവസവും ദൈവം എന്താണോ നിങ്ങളോട് സംസാരിക്കുന്നത് write it down. അത് എഴുതി വെക്കുക. Declare it. അത് പ്രസ്താവിക്കുക. In prayer. അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അത് ചെയ്യുക. Confession. നിങ്ങൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. Amen. Amen. Do that every day. അതെല്ലാ ദിവസവും ചെയ്യുക. Hallelujah. Hallelujah. You will see that word will work. The word will do its work. നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിന്റെ വചനം അതിന്റെ ദൗത്യം നിവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. Amen. Amen. Hallelujah. Hallelujah. If God can bring this dry bones to life, he can do that in your life. ഉണങ്ങിയ അസ്ഥികൾക്ക് അതിനെ ജീവനുള്ളതാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. Amen. Amen. Faith and action means obedience. Will bring the miracle. വിശ്വാസവും അതിന്റെ കൂടെ പ്രവൃത്തിയും അതിനർത്ഥം അത് അനുസരണമാണ്. അത് തീർച്ചയായും അത്ഭുതങ്ങളെ കൊണ്ടുവരും. Amen. Amen. I was reminded about the scripture, James chapter 5 verse 14 and 15. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ ദൈവം എന്നെ ഓർപ്പിക്കുകയായിരുന്നു. It's like this, is any of you sick?
അവിടെ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും രോഗിയായിട്ടുണ്ടോ യു ഷുഡ് കോൾ ഫോർ ദ എൽഡേഴ്സ് ഓഫ് ദ ചർച്ച് ടു കം ആൻഡ് പ്രേ ഓവർ യു നിങ്ങൾ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറയുന്നു ആമേൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ നോ ദിസ് വേഴ്സ് കേം ടു മീ ലാസ്റ്റ് ഡേ ആൻഡ് ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ടു ദ ചർച്ച് ഞാൻ ഈ വാക്യം കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി ഞാൻ അത് സഭയുമായും പങ്കുവയ്ക്കുകയാണ് ആമേൻ ഇഫ് യു ആർ നീഡ് You call. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാലും. Amen. Amen. Hallelujah. Hallelujah. And they anoint you with oil in the name of the Lord. Such a prayer offered in faith will heal the sick. അവിടെ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു Amen. Amen. Here's faith and obedience. ഇവിടെ വിശ്വാസമുണ്ട് അതോടൊപ്പം തന്നെ അനുസരണവുമുണ്ട് If you want to do something or if you need something you call or you There is an action there. നിങ്ങൾക്ക് ഒരു കാര്യം ആവശ്യമാണെങ്കിൽ അവൾ അവിടെ നിങ്ങൾ വിളിക്കുവാൻ തയ്യാറാവുക അവിടെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് That also shows your expectancy. അത് ഒരു കാര്യം കൂടി കാണിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷയെ കുറിച്ചും അവിടെ കാണിക്കുകയാണ് Amen. Amen. Hallelujah. Hallelujah. You call because you have faith. നിങ്ങൾ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സഭയിലെ മൂപ്പന്മാരെ നിങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് They pray I will be healed. അവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യമാകും. Amen. Amen. It's not their prayer, it is they pray in the name of the Lord. That's what we say here. ഇവിടെ ഈ വചനത്തിൽ കാണുന്നത് അവര് പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല പകരം യേശുവിന്റെ നാമത്തിൽ അവര് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ്. Amen. Amen. Hallelujah. Hallelujah. Praise the Lord. Amen. Paul says in Philippians chapter 1 verse 19. പൗലോസ് ഫിലിപ്പിയ ലേഖനം 1 അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. I eagerly expect and hope that I will No way be ashamed ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകാതിരിക്കുവാൻ തക്കോണം ഞാൻ എപ്പോഴും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ആയിരിക്കുന്നു I shall be ashamed of nothing ഞാൻ ഒന്നിനെ കുറിച്ചും ലജ്ജിച്ച് പോകത്തില്ല But I will be courageous എന്നാലും ഞാൻ ധൈര്യത്തോടെ ആയിരിക്കും But will have sufficient courage so that now as always Christ will be exalted or magnified in my body whether by life or by death അവിടെ പൗലോസ് പറയുകയാണ് അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു Look at his hope തന്റെ പ്രത്യാശ ഒന്ന് നോക്കിയേ I won't be ashamed ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല Amen Amen Hallelujah Hallelujah I will be courageous ഞാൻ ധൈര്യത്തോടെ ആയിരിക്കും Means I will come out of this situation അതിനർത്ഥം ഞാൻ ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളൊരു ഉറപ്പുണ്ട് God will not put me to shame. ദൈവം എന്നെ ഒരിക്കലും ലജ്ജിപ്പിച്ചു കളയുകയില്ല. Amen. Amen. Because his promises those who look to him they were radiant their eyes were radiant. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം ഇങ്ങനെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കി ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല അവരുടെ മുഖം പ്രകാശപൂരിതമായിരിക്കും. Psalms 3 verse 3 says Christ Jesus our Lord is the lifter of my head. സങ്കീർത്തനം 3-ന്റെ 3-ൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമാണ് എൻ്റെ തല ഉയർത്തുന്നവൻ. He will turn my mourning into dancing. അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവമാണ്. He will turn my sorrows into joy. അവൻ എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്നവനാണ്. My dear people of God. എൻ്റെ പ്രിയ ദൈവജനമേ. Have expectation. വളരെ പ്രതീക്ഷയുള്ളവരായിരിക്കുക. Hallelujah. Hallelujah. Have hope. എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കുക. I will not be ashamed. ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. My hope is in Jesus. എൻ്റെ പ്രത്യാശ അത് ക്രിസ്തുവിലാണ്. The Lord will deliver me. എൻ്റെ ദൈവമോ എന്നെ വിടുവിക്കും. Out of all the troubles. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും പുറത്തു കൊണ്ടുവരും. The situation will change. ഈ സാഹചര്യങ്ങൾ മാറിമറിയുവാൻ ഇടയാകും. Temporary situation ഇതൊക്കെ താൽക്കാലികമായ ഒരു സാഹചര്യമാണ് I have put my trust in God. ഞാൻ എൻ്റെ ആശ്രയം മുഴുവൻ യേശുവിൽ വെച്ചിരിക്കുന്നു. So I will not be ashamed. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. Hallelujah. Hallelujah. Say amen to that. Amen. 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 Hallelujah. Hallelujah. So that was Paul. അതായിരുന്നു പൗലോസ്. His number one quality. തന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. Amen. Amen. Remember he was in prison. അദ്ദേഹം കാരാഗ്രഹത്തിലാണെന്ന് ഓർക്കണമേ. But full of expectancy and hope. എന്നാൽ അതിന്റെ മധ്യത്തിലും വളരെ അധികം പ്രതീക്ഷയും പ്രത്യാശയും ഉള്ളവനായിരുന്നു. And their prayer helped him adhe avarude filippiyerude prarthana thanne sahayikkuvanum idaya hallelujah hallelujah the second thing is randamadayi in the midst of all that he was serving with joy without getting offended ee sahajiringalude okka madhyathilum poorna aanandathode devathe sevikkuvan idayayi than orikkalum nirashapetto ichabangathodeyo aayirunnilla being bound in a prison in chains is
not an honorable thing ore karagrahathil changalagalal bendikkappettu kadakkunnathu ore angeekara yogyamaya ore sahajaryamalla here he had certain amount of freedom but he was still in a home prison ee sahajaryathil paulosan korachu swaandhryam undu thanne oru veettu tadangalilayirunnu engil polum but he was limited in his movements ennalo thanne thanikku swairyamayi sancharikkuvanulla swaandhryam undayirunnilla maybe reading this epistle we can see that also he was hearing some not good news or bad news about him also adu mathramalla lekhanangal vaikkumbol manasilakkan kadiyum ee karagathil kadakkumbol nalla vaarthakal alla thanikku moshamaya vaarthakalum thanne kurichu mattullavar parayunnathu kelkkuvan idayayi maybe when we go through difficult situations now people speak certain things about us chilappol nammal prathisandhigal koodi kadannu pogumbol appozhaanu pala manushyarum nammale kurichu moshamayittokke samsarikkunnathu kelkkunnathu Paul is telling here chapter 1 verse 15 Paulos Philippi lekhanam 1-inte 15-il ingane parayukaya some indeed preach Christ even from envy and strife some with a selfish ambition not sincerely supposing to add affliction to my chains ഇവിടെ 15-ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നത് ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കോ നിമിത്തം പ്രസംഗിക്കുന്നു some for good will some with good will ചിലരോ നല്ല മനസ്സോടെ തന്നെയാണ് ചെയ്യുന്നത് next അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നത് മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് some people preaching at that time for their selfish ambitions aa samayathum chila aalukal avaru prasangikkunnathu sonda taalpiryangalkku anusarichaanu but it was adding some afflictions to Paul ennalo ee ingeneulla prasangangal paulosinte kashtatha kootukayirunnu amen amen this was actually turning something against Paul idu paulosin edireulla chila kaaryangalayi idu parinamichu but he chose here not to be angry with them ennal angane ullavarodu deshyapiduvan paulos thayaarayilla he was not offended than orikkalum vedanichodirunnilla nor did he defended adu mathramalla swayam prathirodhikkanum paulos thuninnilla I like his attitude his verse that 1 verse 18 says in whatever way Christ is preached in this I rejoice yes I will rejoice ഇവിടെ പൗലോസിന്റെ ഈ മനോഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെ അല്ലോ അവർ പ്രസംഗിക്കുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും സന്തോഷിക്കും what a character എന്ത് ശ്രേഷ്ഠമായ സ്വഭാവമാണ് you know we should learn that the gospel Paul preaches was not a he was not a popular preacher nam oru kaari manasilakkanam valare prasiddhamaya ellavaralum angeerikkapadunna oru prasangakan aayirunnilla paulos his gospel was not or his message was not attractive to people ivide tande sandesham adu janangalkku valare rasagaramayo ellavarkkum angeekara yogyamo aayirunnilla one example we can see in chapter 1 verse 29 pratheecha adinte oru udaharanam onnam adhyayamindinte 29-aamathe vaakyathil kaanan kadiyum he is telling his message is always like this for you have been given not only the privilege of trusting in Christ but also the privilege of suffering for him അവിടെ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ആമേൻ ആമേൻ നോബഡി എക്സ്പെക്റ്റഡ് ദിസ് വരം ഇങ്ങനൊരു വരം ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല ഹല്ലേലൂയ ഹല്ലേലൂയ സോ ദിസ് ഈസ് നോട്ട് എ പോപ്പുലർ കൈൻഡ് ഓഫ് മെസ്സേജ് അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശമല്ല പൗലോസ് പറഞ്ഞത് ബട്ട് വെൻ ഹീ സ്പീക്ക് ലൈക്ക് ദിസ് എന്നാലോ പൗലോസ് ഇങ്ങനെ പറയുമ്പോൾ ഓൺ ദി അദർ സൈഡ് നോ ദേർ ആർ പീപ്പിൾ ഹു ആർ പ്രീച്ചിങ് ഫോർ സെൽഫിഷ് അംബിഷൻസ് മറുവശത്ത് പൗലോസിന്റെ പ്രസംഗത്തിന്റെ മറുവശത്ത് സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നവരും ഉണ്ടായിരുന്നു ദേ ആർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് പോൾസ് situation in prison paulos karagathil kadakkuna ee sahajyathe nannayittu mudal eduthu ee aalukal pravarthikkuvan idayayi but no his heart is very cool ennalo aa sahajyathilum paulos shanthanayi thanne irunnu says like this avadu ingena parayunnathu at least they are preaching Christ avaru christuvane aanallo prasangikkunnathu in that I rejoice aa karyam orkkumbol enikku santoshamaanu and will rejoice means if it continue also like this still I will I choose to rejoice. പൗലോസ് പറയുക ഇങ്ങനെ തന്നെ അവർ തുടർന്നാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാൻ വീണ്ടും സന്തോഷിക്കും. Now in Philippians 16 times we can see about
joy or the word rejoice prathege philippia leganathil nam kaanunu edandu 16 olam pravisham aanandam ennum sandosham ennulla vaakkal paulos upayogikkunnathu kaanan kazhiyum only those who experience they can share that adu anubhavichavarkku maatrame adine kurichu parayuvanum pangu vekkuvanum kazhiyu you can give only what you have namukku endano nammada pakkalulladu adu maatrame kodukkuvan kazhiyu if you have joy then you can give joy namukku aanandam undengil mattullavarkkum aanandam pagaran kazhiyu if faith you can give faith vishwasam undengilo വിശ്വാസം മറ്റുള്ളവർക്ക് പകരാൻ കഴിയും ഈ ഹോപ്പ് യു കാൻ റിലീസ് ദാറ്റ് പ്രത്യാശ നമ്മുടെ പക്കലുണ്ടെങ്കിൽ അത് നമുക്ക് അനേകർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും ബട്ട് ഇഫ് ഓൾസോ ഓഫൻസസ് ദെൻ വി വിൽ ഓൾസോ ഗിവ് ദാറ്റ് നമ്മൾ മുറിവേറ്റവരാണെങ്കിൽ മറ്റുള്ളവരെ മുറിപ്പെടുത്താനും നമുക്ക് കഴിയും ഹല്ലേലൂയ ഹല്ലേലൂയ ഹിയർ പോൾ ഈസ് ടെല്ലിംഗ് ഇവിടെ പൗലോസ് പറയുകയാണ് ലുക്ക് അറ്റ് പോൾ പൗലോസിനെ നോക്കിയേ നോ റൂം ഫോർ ബിറ്റർനെസ് തന്റെ ജീവിതത്തിൽ ഒരു കയ്പിനും സ്ഥാനമില്ല ആമേൻ ആമേൻ This people are adding affliction to him actually. വാസ്തവത്തിൽ ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്ന മനുഷ്യർ പൗലോസിനെ വേദന കൂട്ടുകയാണ്. We don't know what all these people told about Paul. പൗലോസിനെ കുറിച്ച് എന്തൊക്കെയാണ് ഈ ആളുകൾ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. But he was not offended. എന്നാൽ ഇതൊന്നും കണ്ട് പൗലോസ് വിഷമിച്ചില്ല. That's amazing maturity and character. ഇത് വളരെ അധികം വളരെ അധികം ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ്. അതൊരു വളർച്ചയുടെ ലക്ഷണവുമാണ്. Hallelujah. Hallelujah. Amen. Amen. Hallelujah. Hallelujah. Something I learned from the life of Paul. ഞാൻ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യം. Christ likeness, the Christ like character. ആ ക്രിസ്തുവിനെ പോലെയുള്ള ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. This is why in the next chapter he wrote about Christ have this same attitude of Christ adugondana adutha adhyayathil paulos ingane ezhuvan adeyayathu christu yeshuvinte adhe manassullavarai thiruga ennu so look here number 1 was he was full of hope and expectancy onnamadayi paulosinte gunangalil onnu than valare adhigam pratheekshayum pratyashayum ullavanayirunnu same time he was joyful adeyodappo thana randamadayi than aanandathal niranja santoshathal niranjavanayirunnu the joy is the fruit of the spirit adu aathmavinte oru phalamaanu santosham joy with no offenses avade ee santosham ullappol aarodum vishamamilla amen amen hallelujah hallelujah you can only truly rejoice when you don't have offenses mattullavarodu oru vedanayum illathappol murivelkadirikkumbolana namukku eppozhum santoshathode aayirikkan kazhiyunnathu amen amen can I hear amen to that idinu amen parayan kazhiyumo hallelujah 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 the third quality in paul പൗലോസിനുള്ള മൂന്നാമത്തെ ഗുണവിശേഷം just from this book of epistle of paul to philippians ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മൂന്നാമത്തെ ഗുണം he says i magnify christ means christ will be magnified whether by life or by death Christ will be magnified through my life ഇവിടെ പറയുകയാണ് പൗലോസ് ഞാൻ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ ക്രിസ്തു ുവിനെ മാത്രം ഞാൻ മഹിമപ്പെടുത്തും മഹത്വപ്പെടുത്തും can see that in verse chapter 1 verse 20 അതിന്റെ ഒന്നാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമുക്ക് അത് കാണാൻ കഴിയും nothing I shall be ashamed but with all boldness as always so now also whether in my chains also now also Christ will be magnified in my body whether by life or by death ഇവിടെ പൗലോസ് പറയുകയാണ് ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പൗലോസ് പറയുകയാണ് ഹല്ലേലൂയാ ഹല്ലേലൂയാ വേഴ്സ് 21 ഹി സേസ് ഫോർ ടു മീ ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ is gain ഇവിടെ പൗലോസ് 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ആമേൻ look at his vision about life and death ആ ജീവനെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള പൗലോസിന്റെ ദർശനം ഒന്ന് നോക്കിയേ ആമേൻ ആമേൻ for me to live means this is a life for Christ ഇവിടെ പൗലോസ് പറയുക എന്നെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുന്നത് അത് ക്രിസ്തുവിനു വേണ്ടിയാണ് എൻ്റെ ജീവിതം മുഴുവനും fulfill his purpose അത് ദൈവത്തിന്റെ പദ്ധതി മുഴുവനും എനിക്ക് പൂർത്തീകരിക്കണം to fulfill his plan for my life എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എനിക്ക് പൂർത്തീകരിക്കണം ജീവിച്ചിരിക്കുമ്പോൾ I just want to please him എനിക്ക് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കണം I want to finish the race that were set before me by lord ende munpil devam vechirikkunna ottam enikku nannayi odi thigaikkanam amen amen I am accountable to him njan devathodana kanakku bodhippikkunnathu so my life aim is to live for him adugond ende jeevitha lakshyam ennu parayunnathu yeshuvinu vendi jeevikkukayanu and about death maranathe kuricho for me if I die it is gain enne sambandhichu marikkunnathu pole laabamaanu he says like this in verse 23 he says like this For I am hard pressed between the two, having a desire to depart and be with Christ, which is far better. Nevertheless,
To remain in the flesh is more needful for you. ഇവിടെ 23 24 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് ഇവ രണ്ടിനാലും ഞാൻ നരങ്ങുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ആമേൻ. ആമേൻ. Look at this vision. Perspective about life and death. ജീവനെ കുറിച്ചും മരണത്തെ കുറിച്ചുമുള്ള പൗലോസിന്റെ ആ ദർശനം ഒന്ന് കാണണമേ. Verse 22 we see like this. 22-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. But if I live in the flesh, that means God is expecting fruit from my labor. പൗലോസ് പറയുകയാണ് ഞാൻ ജഡത്തിൽ ജീവിച്ചിരുന്നാൽ അതിനർത്ഥം എൻ്റെ പ്രവൃത്തികളുടെ ഫലം ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. Hallelujah. Hallelujah. If I am alive, some fruit should come out of me. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല ഫലം പുറപ്പെടണം. Everyone should be blessed. എല്ലാവരും ഞാൻ കാരണം അനുഗ്രഹിക്കപ്പെടണം. My God also should be pleased. എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതം കൊണ്ട് പ്രസാദവും ഉണ്ടാകണം. Hallelujah. Hallelujah. Even if I die, ഞാൻ മരിച്ചാലോ? Hallelujah. Hallelujah. I am with Christ at that moment. I am with Christ. ഞാൻ മരിച്ചാൽ ഞാൻ ആ നിമിഷം തന്നെ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. So he is in a difficult situation. അതുകൊണ്ട് ഇപ്പോ പൗലോസ് ഒരു വല്ലാത്ത സങ്കീർണ അവസ്ഥയിലിരിക്കുകയാണ്. 23 he says. 23-ാമത്തെ വാക്യത്തിൽ പറയുക. I am hard pressed. അയ്യോ ഞാൻ വല്ലാതെ ഞരങ്ങുകയാണ്. Between these two. എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ല. Having a desire to depart and be with Christ. എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ സമയം ചെലവഴിക്കണം. And he is thinking about that is which is far better. പൗലോസ് ചിന്തിക്കുകയാണ് ഈ ലോകത്തെ ജീവിക്കുന്നതിനേക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠം അത് തന്നെയാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. See his perspective about life after death. ജീവന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പൗലോസിന്റെ ദർശനം ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. ആമേൻ. Do we think about this? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? Hallelujah. Hallelujah. What happens next? എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്ന അടുത്ത കാര്യം? Hallelujah. Hallelujah. Amen. Amen. Maybe God will give us 80 or 90 or full years. ഒരു പക്ഷേ ദൈവം നമുക്ക് 80ഓ 90ഓ അതിൽ അധികമോ വർഷങ്ങൾ തന്നേക്കാം. But still after that there is a life. എന്നാൽ അതിനു ശേഷവും മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്. Is far better. That's what Bible says. ബൈബിൾ പറയുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാലമെന്ന്. Nevertheless, to remain in the flesh is more needful means if I am here, that means there is a need for me to be here, some purpose, some task, some thing to do, something I should do. എന്നാൽ പൗലോസ് പറയുകയാണ് ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കാലം എനിക്ക് എന്തോ ചെയ്യാനുണ്ട്. അതെ, ദൈവത്തിന്റെ പദ്ധതി എനിക്ക് നിവർത്തിക്കുവാനുണ്ട്. Assignment from God. ഇത് ദൈവത്തിൽ നിന്ന് നൽകപ്പെട്ട ഒരു ദൗത്യമാണ്. Hallelujah. Hallelujah. I need to run that race. ഞാൻ ആ ഓട്ടം ഓടിയേ മതിയാകും. I need to finish it well. എനിക്ക് നന്നായിട്ട് ഓടി തികയ്ക്കണം. Pleasing my God. എന്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം. That is my aim. അതാണ് എന്റെ ലക്ഷ്യം. That is what we see from the life of Paul here. അതാണ് പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനും കഴിയുന്നത്. Hallelujah. Hallelujah. Or how did Paul magnify Christ by his life? എങ്ങനെയാണ് പൗലോസ് തന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായത്? He made Jesus the focus of his life. തന്റെ ജീവിതത്തിന്റെ നോട്ടം മുഴുവനും യേശുവിലോട്ടായിരുന്നു. Amen. Amen. Hallelujah. Hallelujah. Chapter 3 verse 7 to 8. അയ്യോ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. Amen. Amen. Pastor Libu, can you read that? എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ആമേൻ. ആമേൻ. The things that once I thought were valuable now is worthless because of Christ, what Christ has done. ഒരിക്കൽ എനിക്ക് ഗുണമെന്നും ശ്രേഷ്ഠമെന്നും ഞാൻ കരുതിയിരുന്ന പലതും ഇന്ന് എനിക്ക് ഛേദമെന്നാണ് ഞാൻ എണ്ണുന്നത്. കാരണം ക്രിസ്തു എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കുകയാണ്. He says here, yes, everything else is worthless when compared with the infinite value of knowing Christ Jesus my Lord. ആ ക്രിസ്തുവിനെ അറിയുന്ന കാര്യം ഓർക്കുമ്പോൾ മറ്റ് ഒന്നിനും വിലയുള്ളതായി ഞാൻ ഇന്ന് കണക്കാക്കുന്നില്ല. ആമേൻ. ആമേൻ. Look at his view, perspective about life. ജീവിതത്തെ കുറിച്ചുള്ള പൗലോസിന്റെ ആ കാഴ്ചപ്പാട് ഒന്ന് മനസ്സിലാക്കണമേ. For his sake, he's telling, for his sake I have discarded everything else, counting it all as garbage so that I could gain
Christ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് വേണ്ടിയാണ് ഇതൊക്കെയും. ആമേൻ, ആമേൻ. See what all things he considered worthless. എന്തൊക്കെയാണ് പൗലോസ് വില കുറച്ച് അല്ലെങ്കിൽ ഛേദമെന്ന് എണ്ണിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? His social standing. തനിക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്ന നിലയും വിലയും. You know, he says, you know, his confidence in the flesh, many things are written there. ഇവിടെ പല കാര്യങ്ങളും പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. No, it's his social standing. തന്റെ സമൂഹത്തിലെ നിലയും വിലയും. His prestige. തന്റെ ആ ഉന്നത ഭാവങ്ങളൊക്കെ. That religious heritage, that I am from the tribe of Benjamin and all those religious heritage and tradition. തന്റെ മതപരമായ ഉയർച്ചകളും അതോടൊപ്പം തന്നെ താൻ മുറുകെ പിടിച്ചിരുന്ന ഞാൻ ഇന്ന ഗോത്രത്തിലെ വ്യക്തിയാണെന്നുള്ള അങ്ങനെയുള്ള എല്ലാ ഉയർച്ചകളും. All those things he considered as rubbish, garbage. അങ്ങനെയുള്ള പാരമ്പര്യങ്ങളൊക്കെ ചവറെന്നാണ് വില കുറഞ്ഞതെന്ന് പൗലോസ് കരുതുവാനിട. For what? എന്തിനു വേണ്ടിയാണ്? To gain Christ. ക്രിസ്തുവിനെ ഏതുവിധേനയും നേടുവാനായി. He understood that I cannot handle both. I cannot take both. പൗലോസ് മനസ്സിലായി എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. We are all smart people. നമ്മളൊക്കെ മിടുക്കരായ ആളുകളാണ്. We want both. നമുക്ക് എല്ലാം കൂടി രണ്ട് കാര്യം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണം. Hallelujah. Hallelujah. It will not work. അത് ഒരിക്കലും സാധ്യമല്ല. Amen. Amen. Hallelujah. Hallelujah. That is what we need to learn from this book here. അതാണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു വസ്തുത. To gain Christ. ക്രിസ്തുവിനെ നേടുവാൻ. I need to leave many things. എനിക്ക് മറ്റു പലതും വിട്ടേ മതിയാകും. Look at all the heroes of faith in the Bible. വിശ്വാസവീരന്മാരായ എല്ലാവരെയും ബൈബിളിൽ നാം കാണുമ്പോൾ they all left many things. അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ പല വിലയേറിയ കാര്യങ്ങളെ വിടുവാനിടയായി. To gain something precious and valuable. ശ്രേഷ്ഠമേറിയ വിലയേറിയ ഒന്ന് നേടുവാൻ വേണ്ടിയാണ് അവർ മറ്റു പലതും വിട്ടുകളയുവാനായി. Here to gain Christ means for him, for Paul, Christ is valuable than all. ഇവിടെ ക്രിസ്തുവിനെ നേടേണ്ടതെന്ന് പൗലോസ് പറയുമ്പോൾ ക്രിസ്തുവാണ് മറ്റെല്ലാത്തിനേക്കാട്ടിലും മൂല്യവും വിലയുമേറിയത്. Hallelujah. Hallelujah. We'll read verse 10 onwards. പത്താമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന്. ഇവിടെ എന്താണ് പൗലോസിന് അറിയേണ്ടതായിട്ടുള്ളത്? ഞാൻ ദൈവത്തെ ഒന്ന് തിരിച്ചറിയണം. നോ മീൻസ് ഇന്റിമേറ്റ്ലി personally I want to experience my Lord. Ariyuga ennu parayumbol Paulos aagrahikkunnathu enikku vyaktiveramayi aalameeriya reethiyil devathe onnu anubhavichariyanam. Like taste and see that the Lord is good. Yehova nallavan ennu ruchichariyunnathu pole. Hallelujah. Hallelujah. I want to experience him. Enikku kartavane onnu anubhavikkanam. And the power of his resurrection. Avante punarudhanathinte shaktiyum onnu anubhavikkanam. That was his desire. Adayirunnu Paulosinte aagraham mulu. I want to experience the resurrection power. Enikku aa punarudhanathinte shakti onnu anubhavicharayanam. How many of you desire that? Ningal ethra per idu aagrahikkunnundo? Hallelujah. Hallelujah. And I want to experience the fellowship of his suffering. Aa kartavante കഷ്ടാനുഭവങ്ങളിൽ എനിക്കും ഒന്ന് പങ്കാളിയാകണം. We don't deserve that normally. അയ്യോ, നമ്മൾ സാധാരണയായി അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകില്ല. Look at this. I want to experience the fellowship of his sufferings. അവന്റെ കഷ്ടതയുടെ കൂട്ടായ്മയും എനിക്ക് പ്രാപിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. That means to propagate this good news, whatever it takes, I will go forward. അതിനർത്ഥം ഈ സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി എന്ത് കഷ്ടത നേരിടേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണെന്ന് പൗലോസ് പറയുകയാണ്. To obey Lord. കർത്താവിനെ അനുസരിക്കേണ്ടതിനായി. If my family is standing against me. എന്റെ കുടുംബം എനിക്കെതിരെ നിന്നാൽ പോലും. I need to take a decision. ഞാൻ ഒരു തീരുമാനം എടുത്തേ മതിയാകൂ. Amen. Amen. To stand for the truth. സത്യത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോൾ. I need to take a bold stand. എനിക്ക് ധീരമായ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. Amen. Amen. Many things will pull you back. പലതും നമ്മളെ പിന്നിലേക്ക് വലിക്കുവാനിടയാകും. It's a choice, a decision you have to make. എന്നാൽ നാം എടുക്കേണ്ടി ഒരു വിലയേറിയ തീരുമാനമാണ്. Some of your friends may leave you. ഒരുപക്ഷേ നിങ്ങളുടെ നല്ല കൂട്ടുകാരെ നിങ്ങൾക്ക് നഷ്ടമായേക്കാം. Amen. Amen. They don't get you in their company, so they will speak against you. അവരുടെ പഴയ കൂട്ടത്തിലേക്ക് നിങ്ങളെ കൈക്കൊള്ളുന്നില്ല, അവർ നിങ്ങൾക്കെതിരെ സംസാരിക്കുമായിരിക്കാം. You see a different atmosphere when you go to the office. നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ്. You cannot mingle or talk like what you have been doing before. നേരത്തെ നിങ്ങൾ ആയിരുന്നതുപോലെ നേരത്തെ സംസാരിച്ച
വിളിച്ചിരുന്നതുപോലെ ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. ഫോർ വാട്ട്? എന്തുകൊണ്ടാണ് ഇതൊക്കെ? ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. അത് ക്രിസ്തു മുഖാന്തരമാണ് ഇതൊക്കെ. ആമേൻ. ആമേൻ. ഐ കാനോട്ട് ഹാങ് ഔട്ട് വിത്ത് എവരിവൺ. എനിക്ക് എല്ലാവരുമായി കറങ്ങുവാൻ സാധ്യമല്ല. ഐ കാനോട്ട് സേ വാട്ട് ഇറ്റ് കംസ് ടു മൈ മൗത്ത്. എന്റെ വായിൽ വരുന്ന എന്തും എനിക്ക് വിളിച്ചു പറയാൻ കഴിയില്ല. ഐ കാനോട്ട് സീ എവരിതിങ്. എനിക്ക് എല്ലാം കാണാൻ സാധ്യമല്ല. ഐ കാനോട്ട് ഡു എവരിതിങ്. എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഐ ഹാവ് നൗ ബിക്കം എ ബോണ്ട് സെർവന്റ് ഓർ the Lord Jesus Christ. Nani pol Christuvinte aa daasanai theernirikkugiyana. Hallelujah. Hallelujah. If you want to gain Christ. Christuvine needanamengil. Not a small thing. Adu cheriya oru kaaryamalla. Jesus, anyone desires to follow me. Yesu ingane parayunnade oruvan enne anugamikkan ichichal. Let him deny himself. Avan thannathan tejikkuvan thayaravan. Take up the cross. Avante crush eduthukonde. And follow me. Ennittu van enne anugamippin ennu Yesu paranju. Hallelujah. Hallelujah. Amen. Amen. In Matthew chapter 10 verse 37. മത്തായിയുടെ സുവിശേഷം 10:37 വാക്യത്തിൽ Jesus said like this. യേശു ഇങ്ങനെ പറയുവാനിടയായി. He who loves father or mother more than me is not worthy of me. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ അവൻ എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറഞ്ഞു. He who loves son or daughter more than me is not worthy of me. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ അവൻ എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറഞ്ഞു. The next verse, and he who does not take his cross and follow after me is not worthy of me. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറഞ്ഞു. He who finds his life will lose it, and he who loses his life for my sake will find it. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തുമെന്ന് യേശു പറയുവാനിടയായി. ആമേൻ. ആമേൻ. It looked very hard teaching. ഇത് വളരെ കഠിനമായ ഉപദേശം എന്ന് തോന്നിയേക്കാം. This is the gospel. എന്നാലോ ഇതാണ് സുവിശേഷം. Amen. Amen. For the sake of Christ we need to take decisions. ക്രിസ്തുവിനെ പ്രതി നാം തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. Hallelujah. Hallelujah. The same chapter verse 32 says like this. അതേ അദ്ധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. Therefore whoever confesses me before men, him I will also confess before my father who is in heaven. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്ന ഏവനെയും സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റു പറയും. But whoever denies me before men, him I will also deny before my father who is in heaven. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെയോ എൻ്റെ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളി പറയും. Hallelujah. Hallelujah. Amen. Amen. So what was Paul here thinking here in the Philippians? അതുകൊണ്ട് എന്താണ് പൗലോസ് ഈ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്? To gain Christ. ക്രിസ്തുവിനെ നേടേണ്ടതിനായി. Amen. To be found in him. ആ ക്രിസ്തുവിനെ അറിയുവാനായി. That is my desire. അതാണ് എൻ്റെ ആഗ്രഹം. Hallelujah. Hallelujah. I want to experience the resurrection power. എനിക്ക് ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം. Amen. Amen. Hallelujah. Amen. I want to experience the resurrection power. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഒന്ന് എനിക്ക് അനുഭവിച്ചറിയണം. And the fellowship of his sufferings. അവന്റെ കഷ്ടതയുടെ ആ കൂട്ടായ്മയും എനിക്ക് പ്രാപിക്കണം. And being conformed to his death, if by any means I may attain to the resurrection from the dead. അവിടെ വചനത്തിൽ ഇങ്ങനെ പറയാണ്, അവന്റെ ആ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും എനിക്കൊന്ന് അറിയണം. To be confirmed to his death means it's about also baptism. അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറയുമ്പോൾ അത് സ്നാനത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. Romans chapter 6 we can see that. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണുവാൻ കഴിയും. Hallelujah. Hallelujah. Chapter 6 we see that. അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. How shall we who died to sin live any longer in sin? പാപസംബന്ധമായി മരിച്ച നാം ഇനി അതിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് അവിടെ പൗലോസ് ചോദിക്കുന്നു. Amen. After that he says like this, verse 5. 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്. If we have been united together in the likeness of his death, certainly we will also be in the likeness of his resurrection. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചുവെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. Baptism is we identify with Jesus in his death, burial and resurrection. സ്നാനം എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുവിനോട് താദാത്മ്യം പ്രാപിക്കുകയാണ്. അവന്റെ മരണ പുനരുദ്ധാനത്തിൽ നാം പങ്കാളികളാവുകയാണ്. Hallelujah. Hallelujah. When you go down into the water, നാം ആ ജലത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, Amen. You identify with Jesus in his death, burial and resurrection.
ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുദ്ധാനത്തോടും നാം ഏകീഭവിക്കുകയാണ്. This is what we see in Romans chapter 6. അതാണ് റോമർ എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. Hallelujah. Hallelujah. If you are partaker of this death burial, then you will also be partaker of the resurrection. ഈ മരണ അടക്കത്തിൽ നാം പങ്കാളികളായാൽ ആ പുനരുദ്ധാനത്തിൽ നമ്മൾ പങ്കാളികളാകും എന്ന് വചനം പറയുന്നു. Baptism is very important. അതുകൊണ്ട് സ്നാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. The burial of your old man. നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്. Old man died and is buried and raised to new life. ആ പഴയ മനുഷ്യൻ മരിച്ചു അടക്കപ്പെട്ടു പുതിയ മനുഷ്യനായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. Hallelujah. Hallelujah. Amen. Amen. And Paul says here, the ultimate experience, I want to experience the resurrection from the death. പൗലോസ് പറയുകയാണ് മരണത്തിൽ നിന്ന് പുനരുദ്ധാനത്തിലേക്ക് എനിക്കൊന്ന് അതൊന്ന് അനുഭവിച്ചറിയുവാൻ താല്പര്യമുണ്ട്. Look at that, his view about life and after death. ജീവനെ കുറിച്ചും മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ചും പൗലോസിന്റെ ആ കാഴ്ചപ്പാട് ഒന്ന് മനസ്സിലാക്കണമേ. Look at verse 12. അതിന്റെ 12-ാമത്തെ വാക്യം. Not that I have already attained or I am already perfected, but I press on. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുകയേ ഉള്ളൂ. What humility here. ഇത് എന്ത് വലിയൊരു താഴ്മയാണ്. Amen. Amen. No, some people with limited knowledge, no, they walk and talk in such a way, the attitude is very visible. കുറച്ച് മാത്രം അറിവുള്ള ചില ആളുകൾ അവരുടെ മനോഭാവം കണ്ടാൽ അവർക്ക് എല്ലാം അറിയാവുന്നതുപോലെ അവർ പ്രകടിപ്പിക്കും. Look at Paul here. എന്നാലോ പൗലോസ് ഇങ്ങനെയാണ്. Not telling that I have attained or I am perfected or anything. No. ഞാൻ എനിക്ക് എല്ലാം ലഭിച്ചെന്നോ ഞാൻ എല്ലാം പ്രാപിച്ചെന്നോ അങ്ങനെ ഒരു മനോഭാവമല്ല പൗലോസിൽ കാണുന്നത്. I press on. ഞാൻ അത് പിന്തുടരാം, അത് പ്രാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. I may lay hold of what for which Christ Jesus has also laid hold of me. ഞാൻ അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ. And for that, one thing I do. അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്. Forgetting the things which are behind. ഞാൻ പിൻപിലുള്ളത് ഞാൻ മറന്നു കളയുകയാണ്. Reaching forward to those things which are ahead. ഞാൻ മുൻപിലുള്ളതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുകയാണ്. I press forward the goal for the price of the upward call of Christ in Christ Jesus. ഞാൻ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. The verse, the 19 is the next verse. 15 verse says like this, therefore as many as were mature have this mind. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. Hallelujah. Amen. 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 Hallelujah. Hallelujah. Some people have lost their first love. ചില വ്യക്തികൾക്ക് അവരുടെ ആദ്യ സ്നേഹം നഷ്ടമായി. They have lost their that warmth, that fellowship, that what you see around or going through the situation today should not affect you. ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മളെ ബാധിക്കുവാനായിട്ട് ഇടയാകരുത്. Should not take away that first love. ആ ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനിടയാ. That warmth, that zeal, that passion, that love. നമുക്കുണ്ടായിരുന്ന ആ ഊഷ്മളതയും ആ തീക്ഷ്ണതയും ആ ആദ്യ സ്നേഹവും ഒരിക്കലും നഷ്ടമായി പോകരുത്. Towards God. അത് ദൈവത്തോടുള്ളതായി അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. Towards prayer. അത് പ്രാർത്ഥനയോടും അങ്ങനെ തന്നെ ആകട്ടെ. Towards word. അത് വചനത്തോടും അങ്ങനെ തന്നെ ആകട്ടെ. Towards worship. ആരാധനയോടും. Towards serving God. ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ. Towards honoring God's servants. ദൈവത്തിന്റെ ദാസന്മാരെ ബഹുമാനിക്കുന്നതിൽ. Hallelujah. Hallelujah. Our love never become cold. നമ്മുടെ സ്നേഹം അത് ഒരിക്കലും തണുത്തു പോകുവാൻ ഇടയാകരുത്. It's a sign of the end times. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. Hallelujah. Hallelujah. Let us look at the life of Paul here. പൗലോസിന്റെ ജീവിതത്തെ ഒന്ന് നോക്കിയാലും. Hallelujah. Hallelujah. Christ should be magnified through my life and through my death. എൻ്റെ ജീവൻ കൊണ്ടും എൻ്റെ മരണം കൊണ്ടും ക്രിസ്തു മഹത്വപ്പെടുവാൻ ഇടയാകണം. Hallelujah. Hallelujah. Amen. Amen. He understood one thing here. താനിക്ക് ഒരു കാര്യം മനസ്സിലായി. If I live, there is a purpose. ഞാൻ ജീവിച്ചിരുന്നാൽ ഒരു ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. I have to run with a purpose. ഞാൻ ആ ഉദ്ദേശത്തോടെ ലക്ഷ്യത്തിലേക്ക് ഓടണം. Christian life is a race, it's a relay race. ക്രിസ്തീയ ജീവിതം അതൊരു റിലേ ഓട്ടം പോലെയാണ്. I need to finish it well. എനിക്ക് അത് നന്നായി ഓടി തികയ്ക്കണം. And there is a prize, a reward waiting for those who finish. അവരെ പൂർത്തീകരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. Hallelujah. Hallelujah. We need to view life like this. ജീവിതത്തെ അങ്ങനെ കാണുവാൻ നമുക്ക് ഇടയാകണം. Amen. Amen. Hallelujah. Hallelujah. 2 Corinthians chapter 5 verse 6-9. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. He says like this. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്.
ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലേ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ആമേൻ, ആമേൻ. See how he magnified Christ through his death. തന്റെ മരണത്തിൽ കൂടി എങ്ങനെയാണ് പൗലോസ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിയത്? Or how he viewed about death. മരണത്തെ കുറിച്ച് പൗലോസ് എങ്ങനെയാണ് നോക്കിക്കണ്ടത്? See, look here. ഇവിടെ നോക്കിയാലും we are always confident even though we know that as long as we live in this bodies we are not at home with the Lord. Paulus parayana agayal njangal ellaippozhum dhairyapettum shariratil vasikkumbol okkeyum kartavinod aganna paradeshikalayirikkunu ennu arayunu. As long as we are living in this bodies ah Paulus parayana nammal ee bhoomiyil jeevichirikkunna kaalam athrayum ee shariram ullappol we are not at home with the Lord. Adinartham nammal nammada veettil ദൈവത്തിനോടൊപ്പം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആമേൻ, ആമേൻ. That is the truth. നമ്മുടെ വീട്ടിൽ എത്തിയിട്ടില്ല, നമ്മുടെ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പൗലോസ് വിശ്വസിച്ചു. For we live by believing and not by seeing. കാരണം പൗലോസ് പറയുകയാണ്, നമ്മൾ കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാണ് ജീവിക്കുന്നത്. Yes, we are fully confident and we would rather be away from these earthly bodies for then we will be at home with the Lord. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. That's what he says, that we would rather be away from these earthly bodies for then we will be at home with the Lord. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ശരീരം വിട്ട് പോകുവാൻ ഇഷ്ടപ്പെടുന്നു, കാരണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ദൈവത്തോടൊപ്പം ഭവനത്തിൽ എത്തിച്ചേരും. See his view about life after death. ആ മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പൗലോസിന്റെ കാഴ്ചപ്പാട്. He's telling now we are not at home. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടില്ല എന്ന് പൗലോസ് പറയുകയാണ്. We will be at home only after death. മരിച്ചതിനു ശേഷം മാത്രമേ ഞങ്ങൾ വീട്ടിൽ എത്തത്തുള്ളൂ. In one way he is telling or maybe singing this song, this world is not my home. ഒരു തരത്തിൽ പൗലോസ് ഒരുപക്ഷേ ഈ പാട്ട് പാടുകയായിരിക്കാം, ഈ ലോകം ഞങ്ങളുടെ ഭവനമല്ല. Amen. Amen. How do we see things? എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ നോക്കി കാണുന്നത്? If Bible says in 1 Corinthians 15, if we have only hope in Christ in this life only, we are of all men most to be pitied. പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 15 19 ഇങ്ങനെ പറയുകയാണ്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യന്മാരിലും അരിഷ്ടന്മാരത്രേ. Amen. Amen. Hallelujah. Hallelujah. Christ should be magnified through our life, in our life. അതെ, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കൂടി മഹത്വപ്പെടുവാനിടയാകണം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. That should be also our aim. അതായിരിക്കണം നമ്മുടെയും ലക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Christ should be magnified, visible through our life. നമ്മുടെ ജീവിതത്തിൽ കൂടി പ്രത്യക്ഷമാകുന്ന രീതിയിൽ ക്രിസ്തു മഹത്വപ്പെടുവാനിടയാകണം. Our conversation, നമ്മുടെ വാക്കുകളിൽ കൂടി. Our interaction, നമ്മുടെ പ്രവൃത്തികളിൽ കൂടി. Our character, നമ്മുടെ സ്വഭാവത്തിൽ കൂടി. Our attitude, നമ്മുടെ മനോഭാവത്തിൽ കൂടി. Hallelujah, hallelujah. Christ should be magnified. അതെ, ക്രിസ്തു മഹത്വപ്പെടുവാനിടയാകണം. In our homes, നമ്മുടെ ഭവനങ്ങൾക്കകത്ത്. In our offices, നമ്മുടെ ഓഫീസുകളിൽ. Workplace, നമ്മുടെ ജോലിസ്ഥലത്ത്. Our businesses, നമ്മുടെ ബിസിനസ്സുകളിൽ. Interactions, നമ്മുടെ എല്ലാ കൊടുക്കൽ വാങ്ങലുകളിലും. Christ should be magnified. അതെ, ക്രിസ്തു മഹത്വപ്പെട്ടേ മതിയാകും. Hallelujah, hallelujah. And even here he says through my death also. ഇവിടെ പൗലോസ് പറയുകയാണ്, എൻ്റെ മരണത്തിൽ കൂടി പോലും അങ്ങനെ സംഭവിക്കും. Paul was willing to die for Christ. പൗലോസ് തയ്യാറായിരുന്നു, മരിക്കുവാൻ പോലും തയ്യാറായിരുന്നു. Look at the same Philippians chapter 2 verse 17. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നോക്കി. I will rejoice even if I lose my life, pouring it out like a liquid offering to God, just like your faithful service is an offering to God, and I want all of you to share that joy. Paulus parayana ennal ningalde vishwasam enna yagam arpikkunna shushrushayil ende raktham olikkendi vannal njan santoshikkum, ningalode ellavarodum kude santoshikkum. Eventually this is how he magnified Christ through his death. Vastavathil tande maranam kondu polum Paulus ingeneyana devathe mahatvapaduthuvan idayayathu. Amen, amen. Hallelujah, hallelujah. Praise the Lord. Amen, hallelujah. So what did we hear today? ഇവിടെ എന്താണ് നമ്മൾ ഇന്ന് കേട്ടത്? Three qualities from the life of Paul. പൗലോസിന്റെ ജീവിതത്തിൽ നിന്നുള്ള മൂന്ന് ഗുണങ്ങൾ. Amen, amen. Hallelujah, hallelujah. Number 1, ഒന്നാമതായി, life full of expectancy and hope. നമ്മുടെ ജീവിതം മുഴുവനും പ്രതീക്ഷയും പ്രത്യാശയും നിറഞ്ഞവരായിരിക്കും. Hallelujah, hallelujah. Faith is
for now. വിശ്വാസം ഇപ്പോഴത്തെ ആവശ്യത്തിനു വേണ്ടിയാണ്. Hallelujah. Amen. We should believe. നമ്മൾ വിശ്വസിക്കണം. And also about our future. അത് മാത്രമല്ല നമ്മുടെ ഭാവിയെ കുറിച്ചും നമുക്ക് പ്രത്യാശയുണ്ടാകും. Amen. Amen. Hallelujah. Hallelujah. Faith and hope. വിശ്വാസവും പ്രത്യാശയും. Second, Paul was full of joy of the Lord. രണ്ടാമതായി പൗലോസ് എപ്പോഴും ദൈവത്തിന്റെ സന്തോഷത്താൽ നിറയപ്പെട്ടവനായിരുന്നു. He was free from offenses. താൻ എല്ലാ ഒരു മുറിവുകളും ഉണ്ടാകാതെ തന്റെ ജീവിതത്തെ കാത്തു സൂക്ഷിച്ചു. Hallelujah. Amen. Whatever people say about him. തന്നെ കുറിച്ച് മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും. People take advantage about him. തന്നെ ആളുകൾ മുതലെടുത്താലും. It's okay. അതൊന്നും ഒരു കുഴപ്പവുമില്ല. Hallelujah. Hallelujah. He chose to forgive. താൻ ക്ഷമിക്കുവാൻ തയ്യാറായി. No offenses. തനിക്ക് ഒരു വേദനയും ഉണ്ടില്ല. No bitterness. ആരോടും കയ്പില്ല. Amen. Amen. A third thing was. മൂന്നാമതായി magnify Christ. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. Either by life or by death. ജീവനാലാകട്ടെ മരണത്താലാകട്ടെ. Hallelujah. Hallelujah. Amen. Amen. Let us think about our life. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. We need to think about or view our life like this. ഇതുപോലെ നമ്മുടെ ജീവിതത്തെ നോക്കി കാണുവാൻ നമുക്ക് കഴിയട്ടെ. This is Christian life. ഇത് ക്രിസ്തീയ ജീവിതത്തെ കാണിക്കുന്നു. Hallelujah. Hallelujah. Amen. Amen. Hallelujah. Hallelujah. Are you receiving something today? നിങ്ങൾ ഇന്ന് എന്തെങ്കിലും പ്രാപിക്കുന്നുണ്ടോ? That is my prayer for you today. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. Always live with full of faith and hope. എപ്പോഴും പൂർണ്ണ പ്രത്യാശയും വിശ്വാസവും ഉള്ളവരായിരിക്കുക. Every day you wake up with expectancy and hope. എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും Hallelujah. Hallelujah. The coming of our Lord is very soon. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. Expect his coming also. കർത്താവിന്റെ വരവിനു വേണ്ടി കാത്തിരിപ്പിൻ. Hallelujah. Hallelujah. Amen. Amen. And while you are here, serve Lord with full of joy. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും പൂർണ്ണ സന്തോഷത്തോടെ ദൈവത്തെ സേവിപ്പിൻ. Hallelujah. Hallelujah. Rejoice in the Lord. ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. Don't be anxious about anything. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. In everything give thanks to the Lord. എല്ലാത്തിലും ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാൽ. And the peace of God will rule our hearts and minds. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തു യേശുവിന്റെ സമാധാനത്താൽ നിറയ്ക്കുവാൻ ദൈവം മതിയായി. Hallelujah. Hallelujah. Serve the Lord with joy. കർത്താവിനെ സന്തോഷത്തോടെ സേവിപ്പിൻ. Amen. Amen. And magnify Christ. ക്രിസ്തുവിനെ മാത്രം മഹിമപ്പെടുത്തുവിൻ. Every part of you, Christ should be magnified. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. Amen. Amen. That is my prayer for you today. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന. Shall we pray together? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Close our eyes. നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ. Heavenly Father, we thank you for today. സ്വർഗീയ പിതാവേ, നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. Today we could learn from the book of Philippians the three qualities Paul had in his life. പൗലോസിന്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടായിരുന്ന നല്ല ഗുണങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഇന്ന് പഠിക്കുവാൻ കഴിഞ്ഞല്ലോ കർത്താവേ. Many good qualities, but we just only focus three. കർത്താവേ, പല ഗുണവിശേഷങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുവാനിടയായി. He was full of faith, expectancy and hope. തന്റെ ജീവിതത്തിൽ വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് നിറഞ്ഞിരുന്നുവല്ലോ. Lord, we also learn from that. കർത്താവേ, ഞങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നു. Help us to live every day with expectancy. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രതീക്ഷയോടെ ഞങ്ങൾ തുടങ്ങുവാനിടയാണ്. Full of hope in you. അങ്ങിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായി. You will never leave us, never forsake us. അങ്ങ് ഞങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ. Our hope is in you, Lord. ഞങ്ങളുടെ പ്രത്യാശ അങ്ങിലാണല്ലോ കർത്താവേ. Hallelujah. Hallelujah. Amen. Amen. Also, Lord, we learn that we need to live joyfully. കർത്താവെ, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞങ്ങൾ പഠിച്ചല്ലോ. Even in the prison. കർത്താവെ, കാരാഗ്രഹത്തിന്റെ മധ്യേ പോലും. He was joyful. പൗലോസ് സന്തോഷഭരിതനായിരുന്നു. We need to be joyful in this present situation also. കർത്താവെ, ഞങ്ങൾ ഈ സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണം. Full of joy. കർത്താവെ, പൂർണ്ണ സന്തോഷത്തോടെ. To rejoice in the Lord. ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ. Because the joy of the Lord is our strength. ക്രിസ്തുവിലുള്ള സന്തോഷം ഞങ്ങളുടെ ശക്തിയാണല്ലോ. Amen. Amen. Lord, to have joy, we should not harbor any kind of bitterness or offenses in our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആരോടും കയ്പോ വേദനയോ ഞങ്ങൾ വെച്ചു പുലർത്തുവാനിടയാകരുത്. Maybe we release out all those things away from our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ഇന്ന് അകറ്റി കളയുന്നു. So that truly we can be joyful. കർത്താവേ, ഞങ്ങൾ പൂർണ്ണ സന്തോഷമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ. In serving you, in singing, in worship, in everything in our service, whether in office or home, everywhere, we will be joyful. കർത്താവെ, അങ്ങേ പാടി സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഞങ്ങളുടെ ഓഫീസിലും ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. So that we can give joy to people around us. ഞങ്ങളുടെ ചുറ്റുമുള്ള അനേകർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. Thirdly, Lord, we learn that Apostle Paul magnified Christ. കർത്താവേ, ഞങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചുവല്ലോ, അപ്പോസ്തലനായ പൗലോസ് അങ്ങേ മഹത്വപ്പെടുത്തി എന്ന്. Through our life. കർത്താവേ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അങ്ങനെ ചെയ്യാൻ സഹായിക്കണമേ. Christ will be magnified. ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. Through our life and death. ഞങ്ങളുടെ ജീവനിലും മരണത്തിലും.
Christ should be magnified. Christuve anga mahimappadaname. That is our desire. Njangade aagraham adanallo. Stay humble. Anga kartave njangal thaazhmeyullavarai jeevan sahayikkanam. Hallelujah. Hallelujah. Not that we have achieved everything. Kartave njangal ellam praabichu ennalla. But like Paul said, I want to know him. Aa Paulos parannathu pole ange ariyuvan njangal aagrahikkunnu. Experience the resurrection power. Kartave aa punarudhanathinte shakti njangalkkum anubhavicharayanam. Be confirmed to his sufferings. Kartave angeda kashtanubhavathil njangalum pangaaligalaagvan aagrahikkunnu. Hallelujah. Hallelujah. Help us to live like that. Angane jeevippan njangale sahaayikkaname. Amen. Amen. Hallelujah. Hallelujah. One thing we know, that you are coming soon. Kartave ange vegam varunnu ennu njangal ariyunu. Make us ready and prepared for that. Adinu vendi orungi irippa njangale sahaayikkaname. Until then, Lord. Adu vara karthave. Our life will bring glory and honor to your name. Njangada jeevitham angeyoda naamathinu mahuttham kondruvan idayaaganame. Help us to finish the race well. Karthave nannayi ottam odi thigaikkuvan sahaayichalum. Thank you for hearing our prayers. Njangada prarthana kettathinaayi nanni. In Jesus' name we pray. Yeshuvinte naamathil prarthikkunnu. Amen. Amen. Hallelujah. Hallelujah. Have a beautiful week with Jesus. Kristuvinodu kooda nalla oru aazha devu nalgumaaragatte. Amen. Amen. Innu vare sambhavikkatha വലിയൊരു ദൈവ പ്രവൃത്തി സംഭവിക്കുമെന്ന വലിയ പ്രത്യാശയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരുവരെ നയിക്കുമുണ്ടാകട്ടെ. അമേൻ, അമേൻ, അമേൻ. ഹലോ, ഗുഡ് മോർണിംഗ് ജൂനിയർ ചർച്ച്. Good morning. Are you all enjoying this online junior church? Yes. Okay, last few weeks we were learning about the fruit of the spirit. How many fruit of the spirit are there in the Bible? 9. Okay, let us say love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. ഇനി ആൻഡി അതൊന്ന് മലയാളത്തിൽ പറയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ദ്രിയ ജയം, ഓക്കെ, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ. ബിഫോർ ദാറ്റ് ലെറ്റ് അസ് ഓൾ സ്റ്റാൻഡ് അപ് ടുഗദർ ആൻഡ് വർഷിപ്പ് ഗോഡ്. ആർ യു റെഡി? Tells me I have a need to watch out for my soul, and every day it's clear to me I need your self-control. My hands and feet are quick to move before I even know. So Jesus, make me more like you, give me self-control. Thank you.
like you. Sugar rush from eating too much of candy, and you were so out of control and you didn't know what you were doing. Has it happened to you before? That's right, it has to many of you, right, including me. So today we're going to learn about self-control. Come, let's learn about self-control. So self-control is about making the right choices. So how can we make right choices with the food that we eat? We can say no to junk food, or maybe just have it once in a while. Instead of eating two packets of chips, we can just maybe eat one. Instead of having three or four lollipops, maybe just have one. Drinking Coke and all those things which can actually spoil and harm our body. So let's make good food choices. Are you ready to do that, kids? Yes? Well done. So now we can also show self-control in our words, our thoughts and our actions. So how can we show self-control with our words? When we speak nicely to someone, we don't want to argue or complain with them. In our actions, maybe we can stop fighting with each other, our siblings or our friends. What about our time? How do we spend our time? Watching the TV or playing games on our iPad? What about the laptop and the phone? How many hours in a day do we spend with our time? Do we give enough time to God? Well, these are some areas where we can show self-control. In our time, in our food choices, in our words, and in our thoughts. Will you do that, kids? Will you show self-control? Awesome! So self-control works from inside out. And when we allow the Holy Spirit to be in us, He helps us. Come, let's learn about a story about Nehemiah,
who rebuilt the wall of Jerusalem. And even when people make fun of him, he still chose to follow and show self-control. This is the story of Nehemiah and the Jerusalem wall. Oh yeah, Nehemiah. I love that story. Nehemiah was a man who was born as a servant to a king and eventually became a cupbearer. One day, a friend of Nehemiah's came to visit him. He told Nehemiah of how the wall in Jerusalem that kept all the people safe had been torn down and destroyed. Nehemiah was very sad when he heard that. He wept and prayed for days for the people of Jerusalem. Nehemiah knew that the wall needed to be rebuilt, but he knew he couldn't leave the palace without the king's permission. God had given Nehemiah much favor with the king. When Nehemiah told the king of what had happened to the wall, the king not only allowed him safe passage through his kingdom, but also funded the trip and the rebuilding of the wall. I wonder if Nehemiah was afraid to leave the land he had known for so long. I'm sure he was afraid, but he chose to trust God and step out on faith instead of giving in to his fear. When Nehemiah arrived in Jerusalem, he gathered a team of people to begin rebuilding the wall. While they built the wall, Nehemiah and his men were made fun of. They were trying to keep them from rebuilding the wall. I wouldn't want people making fun of me. But that didn't stop Nehemiah. He cared more about what God thought of him than what those around him did. Wow, that's so cool. I want to be like Nehemiah. The people worked from sunup to sundown, continuing until the wall was complete. Nehemiah became a leader for the Israelite people, and God took care of him and the people for Nehemiah's choice to obey him. God takes care of those who follow his commands. And when you take the initiative to do good, then your light shines even brighter. See a need, fill a need, just like Nehemiah. Today we're going to do a demonstration about self-control. So the control, when we sin or when we don't have self-control in our lives, our lives become like this pop bottle that is ready to explode. Zach, can you tell me what are some of the areas of sin that we have in our lives if we do not have self-control? Disobedience, gluttony, lying, cheating, stealing, lying. Oh, that's it. So now, okay, take that one. So this is what happens when we don't have self-control. So this is what happens when we don't use self-control. It creates a huge mess. So we need to stop, think, and pray to God for His help so that we don't lose our self-control. Thank you. Memory verse time. Are you excited to learn the memory verse today? Well, before we start, how many of you can see this walls here? Yes, you can see that? That's right. So what do walls protect us from? They protect us from the rain, the sun, and from enemies coming into our house, don't they? So today's memory verse is from Proverbs 25:28. A person without self-control is like a city with broken down walls. So remember this memory verse, and that's how you will be if you do not have self-control. Now let's close with a prayer from Zach. Thank you, Jesus, for teaching us self-control today. Help us to be like you. Our thoughts, our words, and our actions. Help us to do well. Children, do not go. I want to tell you something more. We've been learning about the fruit of the Spirit throughout the week. By now, I believe all of you know, and today we concluded with self-control, which you need to practice every single day in all your senses. Just like Corina Chechi has taught us, we need to practice it every single day. So all these weeks, throughout this week, we've been learning one after the other, all the fruits. Right? So what do we do? Is learning enough? No, we need to practice it in every single day of our life. So what do you need to do? Practical steps. Make sure that you write down all these fruit, stick it in your fridge, in your study table, in your room, wherever you can see it, on the mirror.
and every day speak to yourself, these are the fruit that I need to cultivate in my life, and I'm going to implement it, I'm going to do it, when I'm going to attend my school online, when I speak to my friends, when I speak to my parents, when I speak to my cousins, my relatives, or people outside or neighbors, I'm going to be practicing these fruit. I need to be gentle, I need to be kind, I need to be faithful in praying and reading the word every day, I need to be self-controlled. Even if I feel angry, I'm going to lean on the Holy Spirit, who is my helper, and ask Him to help me. Yeah, and we're going to be good to people. We need to love one another. We need to have peace in our life. We need to be joyful all the time. So we've been learning all that. And children, I believe as you practice it every single day, you will grow more as to be a child of God who's very dear and precious to Jesus. All right? Also, note down those fruits that you were not able to do it that day. For example, some days you were not that gentle with friends and you felt like you weren't that good with your parents. So tell Jesus in the evening, tell Him, oh God, I was not too gentle today. Give me the fruit of the Spirit, that is gentleness, that is kindness. So understand which one that you were not able to produce also. And what does that do? That will help you to work on those and pray and seek God and ask God and ask Jesus and the Holy Spirit to help you to cultivate that. Are you going to do that with me? Is that a yes? Awesome. All right. I want to tell you something more. So now, since we finished the series of fruit of the Spirit, we're going to have a break for a couple of weeks. Now, after 2 weeks, we're going to come with Junior Church with a brand new series. It's going to be exciting. So till then, learn all the memory verses that you've been learning and also attend the Zoom meeting. When your Junior Church teachers call you, attend the Zoom meetings. Tell them that you did this. Tell them, these are the fruit that I did last week. The other day, this happened and I produced the fruit of gentleness. I was so peaceful. And even though I felt so sad, I produced the fruit of joy. Tell them, let us know. Also, remember to do your daily quiet time and show your teachers also. Alright, so God bless you abundantly. May God use you. So I'll see you after 2 weeks. Till then, take care and stay safe. Hey, wait a minute. Before we go, let's take this time to pray and close. Right? Close your eyes, children, one more time, and we're gonna go quickly. Come on, let's close your eyes. Father, thank you that you taught us everything about this fruit of the Spirit that you want us to have every single day in our life. Help us to have it and produce it, oh God. As these days and weeks, Father, will help us to practice it in our day and to implement it also, Father. Help us to learn the memory verses, read the word, pray every day, do our quiet time, oh God. Thank you, Jesus, for teaching us all of this. And we also want to pray for all our junior church teachers and all our achachas and chechis who were behind all this to make it possible for us to learn it, God. Bless them. Come on, children, say bless them. Bless them, oh God. Father, thank you that they are precious for you. Help us, oh Lord, Father, to be a good student, to be a good son, good daughter to our parents, God. Make us the best because you are the best. And we love you, Jesus, no matter what. We give you all the glory. In Jesus' name we pray. And all God's children said, amen. God bless you. I'll see you after 2 weeks. Till then, may the peace of God fill your heart and mind, and you be the best in everything you do. And remember, you are precious for Jesus.